ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് ബലി പെരുന്നാളിന് മൃഗബലിയുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രഭാഷണങ്ങൾ സോഷ്യൽ മീഡിയയിലുണ്ട്. എന്തിനാണ് ബലി അറുക്കുന്നത് എന്ന് നമുക്കറിയാം. ത്യാഗം, ഇബ്രാഹിം നബി എന്ന പ്രവാചകന്റെ ത്യാഗത്തെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറയപ്പെടുന്നു. ശരി, ഇബ്രാഹിം നബിയുടെ ത്യാഗം എന്താണ് എന്ന് ഇന്ന് നമുക്കറിയാം. വളരെ വൃദ്ധനായിരുന്നിട്ടും മക്കളില്ലാതെയിരുന്നു. ഒടുവിൽ അള്ളാഹു ഇദ്ദേഹത്തിന് ഒരു മകനെ നൽകി സന്തോഷ വാർത്തയെ അറിയിക്കുന്നു. ആ മകൻ ഒരു നിശ്ചിത പ്രായമെത്തിയപ്പോൾ ആ മകന്റെ ചോര കാണണം എന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നു. ആ മകന്റെ കഴുത്ത് മുറിച്ച് എനിക്ക് ബലി നൽകാൻ അള്ളാഹു സ്വപ്നത്തിൽ വന്ന് ദർശനം നൽകുന്നു. ഇദ്ദേഹം മകനെയും കൊണ്ട് മലയിടുക്കിലേക്ക് പാറ മുകളിലേക്ക് പോകുന്നു. അങ്ങനെ മകനെ അറുക്കാൻ തയ്യാറായി, കത്തിയൊക്കെ മുറിച്ച് കൂട്ടി മകനെ അറുക്കാൻ തുടങ്ങുമ്പോൾ ഇബ്ലീസ് പറയുന്നു, മകനെ അറുക്കരുതേടാ, നിന്റെ മകനാണ്. ഇബ്ലീസിനെ കല്ലെറിഞ്ഞ് ഓടിച്ചിട്ട് വീണ്ടും അറുക്കാൻ തുനിയുമ്പോൾ വീണ്ടും ഇബ്ലീസ് പറയുന്നു, രാ പഹയാ അറുക്കല്ലടാ, കുഞ്ഞു മരിച്ചു പോകുമടാ. വീണ്ടും പിശാചിനെ എറിഞ്ഞ് ഓടിച്ചിട്ട് അടുത്ത സ്ഥലത്ത് വന്നിരുന്ന് വീണ്ടും അതേപോലെ തന്നെ അറുക്കാൻ ശ്രമിക്കുന്നു. 3 തവണ പിശാജ് 3 സ്ഥലങ്ങളിലായി ആട്ടി ഓടിച്ചിട്ട് വന്നിരുന്ന് പറഞ്ഞു, അറുക്കല്ലേ, നിന്റെ മകനാണത്, നിന്റെ കുഞ്ഞാണത്, ആ കുഞ്ഞിന് വേദനിക്കും, ആ കുഞ്ഞു മരിച്ചു പോകും, അറുക്കരുതേ എന്ന് പറഞ്ഞു. ആ പിശാജിനെ ഇബ്രാഹിം ഓടിച്ച സ്ഥലത്താണ് ഇന്ന് ജംറയിലെ കല്ലെറിയൽ എന്ന് പറഞ്ഞ് ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. അതായത് അള്ളാഹു പറഞ്ഞതാണ് കുഞ്ഞിനെ അറുക്കാൻ. കുഞ്ഞിനെ അറുക്കാൻ പറഞ്ഞ അള്ളാഹു കാരുണ്യവാനാണ് എന്ന് പറയുന്നതിനേക്കാൾ അറുക്കരുതേ എന്ന് പറഞ്ഞ പിശാചിനെയാണ് ഞാൻ മാനവികത കാണുന്നത്. അദ്ദേഹത്തിലാണ് ഞാൻ കാരുണ്യം കാണുന്നത്. ഇബ്ലീസിലാണ് കാരുണ്യം. ഞാൻ ഈ കൃത്യം കൊണ്ട് തന്നെ മനസ്സിലാക്കിയത് കാരണം ആ കുഞ്ഞിനെ അറുക്കരുത് എന്ന് പറയുകയാണ് ഇബ്ലീസ്. ആ ഇബ്ലീസ് നിങ്ങളുടെ മുമ്പിൽ ശപിക്കപ്പെട്ടവനാണെങ്കിൽ ഞാൻ കാണുന്ന മാനവൻ അദ്ദേഹം പിശാചാണ്. നിങ്ങൾ പറയുന്ന ശപിക്കപ്പെട്ടവൻ അള്ളാഹുവാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഒരു കുഞ്ഞിന്റെ കഴുത്ത് വെട്ടി ബലി നൽകാൻ ആ അള്ളാഹു സ്വപ്നദർശനം നൽകാം. ഒരു മാനസിക രോഗിയായ മനുഷ്യൻ ആ കുഞ്ഞിനെയും കൊണ്ട് ബലി കൊടുക്കാൻ പോകുക മലമുകളിലേക്ക്. സ്വന്തം കഴുത്താണ് വെട്ടിയതെങ്കിൽ അത് ത്യാഗം. സ്വർഗം നൽകാമെന്ന് പറഞ്ഞപ്പോൾ സ്വന്തം മകന്റെ കഴുത്ത് പോലും വെട്ടാൻ തയ്യാറായ സ്വാർത്ഥനും മാനസിക രോഗിയുമായ ഒരു മനുഷ്യന്റെ ത്യാഗസ്മരണയാണ് നിങ്ങൾ ബലി പെരുന്നാളായിട്ട് ആഘോഷിക്കുന്നതെങ്കിൽ മക്കളുള്ളവരൊന്ന് ചിന്തിക്കുക, നിങ്ങൾക്ക് 7 14 സ്വർഗങ്ങൾ നിങ്ങളുടെ കാൽ ചുവട്ടിൽ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഒരു നഖമെങ്കിലും ഒന്ന് കേറ്റിവെട്ടാൻ തയ്യാറാകുന്നു. അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ ഒരുപക്ഷെ മാനസിക രോഗികൾ തയ്യാറാകും കേട്ടോ. മാനസിക രോഗികൾ എമ്പാടുമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഒരാൾ എൻ്റെ ഫേസ്ബുക്കിന്റെ കമന്റിൽ വന്നതാണ്, 6 വയസ്സുള്ള കുഞ്ഞിനെ നിന്റെ കെട്ടിച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പം, മുട്ടിലഴയുന്ന കുഞ്ഞിനെയാണെങ്കിൽ പോലും എൻ്റെ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിൽ ഞാൻ എൻ്റെ മകളെ കെട്ടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, മാനസിക രോഗികൾ എമ്പാടുമുള്ള നാടാണ് ഒരുപക്ഷെ ചെയ്തെന്നിരിക്കും. സ്വന്തം മകന്റെ കഴുത്തിൽ കത്തി വയ്ക്കാൻ തയ്യാറായ ഒരു പ്രവാചകന്റെ ത്യാഗസ്മരണയാണ് എന്ന് പറഞ്ഞ് ഇവരാഘോഷിക്കുന്ന ബലി പെരുന്നാളിനെ മൃഗങ്ങളോട് ഇവർ കരുണ കാണിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ അള്ളാഹു മകനെ അറുക്കണ്ട ഇന്ന മൃഗത്തെ അറുത്തോളാം പറഞ്ഞിട്ട് മൃഗത്തെ ഇറക്കി കൊടുത്തു എന്നാണ് വിശ്വാസം. അതെന്തോ ആവട്ടെ, മകനെ അറുത്തില്ല, സമ്മതിച്ചു. മകനെ അറുക്കാൻ തന്നെയല്ലേ പോയത്. അള്ളാഹുവിന് പരീക്ഷിക്കണമായിരുന്നു കേട്ടോ ഇബ്രാഹിം ചെയ്യുമോ ഇല്ലെന്ന് അറിയാൻ. അദൃശ്യജ്ഞാനിയൊക്കെയാണ്, പക്ഷേ ഇബ്രാഹിം ഇത് ചെയ്യുമോ ഇല്ലെന്നുള്ള കാര്യം പഠിച്ചുവെന്ന് അറിയില്ലായിരുന്നു. പോട്ടെ, അതും നമ്മൾ വിട്ടു. മൃഗങ്ങളോട് ഇവർ കരുണ കാണിക്കുന്നു, പക്ഷികളോട് കരുണ കാണിക്കുന്നു. ഒരു വണ്ടിക്കകത്ത് എങ്ങനെയാ ബലി മൃഗങ്ങളെ കയറ്റി കൊണ്ടുപോകുന്നത്? അതിനെ നിൽക്കാനോ ഇരിക്കാനോ പോലും സ്ഥലമില്ലാതെ അത് ഉറങ്ങാതിരിക്കാൻ വേണ്ടി പച്ചമുളക് ചതച്ച് അതിൻ്റെ കണ്ണിൽ വെച്ച് കൊടുത്തിട്ട്, ഓ എന്ത് ക്രൂരതയാണ് ഈ മനുഷ്യർ ചെയ്യുന്നത്. അവർക്ക് വേണ്ടത് പണവും ലാഭവും മാത്രമാണ്. അതിനു വേണ്ടി എന്തും അവർ ചെയ്യും. മൃഗങ്ങളെ നിരത്തി നിർത്തി ഒന്നിനു പുറകെ ഒന്നൊന്നായി അറുക്കുമ്പോൾ ചില മൃഗങ്ങൾ കയറ് പൊട്ടി ചൂടിപ്പോകുകയും ചില മൃഗങ്ങൾ അറുത്തോണ്ടിരിക്കുമ്പോഴേക്ക് ഇവരെ തട്ടിത്തെറിപ്പിച്ച് ജീവനും കൊണ്ട് പ്രാണരക്ഷാർത്ഥം ഓടുകയും ചെയ്യുമ്പോൾ ഇവർ മനസ്സിലാക്കുന്നില്ല,
മനുഷ്യനെ പോലെ തന്നെ ചിന്തിക്കാനുള്ള ശേഷി ഇവർക്കുമുണ്ട്, ചെറിയ തോതിലെങ്കിലും. വേദന ഇവർക്കും അതുപോലെ തന്നെയാണ്. ഒരു പക്ഷേ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ അറുത്തേക്കാം, പക്ഷേ ത്യാഗസ്മരണയെന്ന് പറഞ്ഞ് സ്വാർത്ഥനായ ഒരു മനുഷ്യൻ്റെ ത്യാഗസ്മരണയാണെന്ന് പറഞ്ഞ് ഇവർ വിശ്വസിപ്പിച്ചിട്ട് എന്തിനാണ് മൃഗങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് തോന്നിപ്പോകും പലപ്പോഴും. ഈ വിഷയത്തെ സംബന്ധിച്ച് ആധികാരികമായും മാനുഷികമായും നമ്മുടെ സുലുമോള് സംസാരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ബലിപെരുന്നാളടുത്തു. ഇപ്പോൾ ബലി നടത്താനുള്ള മൃഗങ്ങളുമായിട്ട് വണ്ടിയിൽ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുസ്ലിം സഹോദരന്മാരോട് രണ്ട് വാക്ക് സംസാരിക്കാനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ബലി അറക്കൽ നമുക്ക് സുന്നത്താണ്. ബലി നടത്തുന്നതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്, അത് ചിലരൊന്നും പാലിക്കാറില്ല. ഇപ്പോൾ നമുക്കൊരു നിയമമുണ്ട് വണ്ടിയിൽ. മുമ്പൊക്കെ ഈ മൃഗങ്ങളൊക്കെ വണ്ടിയിൽ കൊണ്ടുപോകുന്നത് കണ്ട നമുക്ക് തന്നെ പാവം തോന്നും. ചെറിയ വണ്ടിയായിരിക്കും, എന്നിട്ട് അതിൽ നാലും അഞ്ചും ആറും എട്ടും പത്തൊക്കെ മൃഗങ്ങളെ കുത്തി നിറച്ച് അവർക്ക് ഭക്ഷണമോ അല്ലെങ്കിൽ വെള്ളമോ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ അതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയത് കൊണ്ട് അങ്ങനെ കാണാറില്ല. ഇപ്പോൾ കൂടുതലും നല്ല രീതിയിലാണ് മൃഗങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ ഈ ബലി നടത്തുന്നതും ബലിപെരുന്നാൾക്കാണെങ്കിലും അല്ലാത്ത സമയത്തും ഈ മൃഗങ്ങളെ അറവ് നടത്തുമ്പോൾ അതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ വേണം. എന്ന് വെച്ചാൽ പലരും ഇത് അറക്കാൻ കഴിയാത്ത ഈ ബലിപെരുന്നാൾക്കൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കോഴിൻ്റെ കഴുത്തിൽ പോലും കത്തി വെക്കാത്തവരൊക്കെയാണ് ബലിപെരുന്നാൾക്ക്. വലിയ പോത്ത്, കാള, ആട് ഇവരൊക്കെ കഴുത്തിൽ കത്തി വെക്കുന്നത്. എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നറിയോ, കുറച്ചിങ്ങനെ അറക്കും. എന്നിട്ട് അപ്പോഴേക്കിന് ഒരു ഇതൊരു ജീവിയല്ലേ, ഈ കാളയാലും പോത്തയാലും ആടായാലും ഇതൊരു ജീവനുള്ള ജീവിയല്ലേ. അപ്പോൾ കുറച്ചിങ്ങനെ അറക്കുമ്പോഴേക്കിന് ഇത് കണ്ണൊക്കെ ഇങ്ങനെ നെലിയിലാക്കി അതുപോലെ പെടയാൻ തുടങ്ങും. പിന്നെ ബ്ലഡ് കണ്ടമാനം വരും. അപ്പോൾ ആ സമയത്ത് ഇവർക്ക് പേടി തോന്നുമ്പോൾ പിന്നെ അത് അങ്ങനെ അങ്ങോട്ട് പറയും, അന്ന് ഇനി ആരെങ്കിലും ഇതൊന്ന് മുഴുവനാക്കണം, ഇതൊന്ന് നടക്കണം പറയാം. അപ്പോൾ അവിടെ നല്ല അറിവ് അറിയാവുന്ന ആളുകളുണ്ടാവും. പിന്നെ അവർ പിന്നെ ആ തുണിയൊക്കെ ഒന്ന് മടക്കി കുട്ടി അന്ന് ഇനി ഞാൻ അറക്കുക എന്നൊക്കെ പറഞ്ഞ് വന്ന് പിന്നെ അതിനറക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു പിന്നെ കാളയായാലും പോത്തായാലും എന്തായാലും അതിനെ ഒരാൾ കുറച്ച് അറക്കുകയാണ്, പിന്നെ അയാൾക്ക് പേടി വന്നിട്ട് അടുത്ത ആൾ അറക്കുകയാണ്. ഞാൻ അനുഭവത്തിലൂടെ പറയാണ്ടോ. അതേപോലെ തന്നെ ചില പള്ളിയിലൊക്കെ 5, 8, 10 ഒക്കെ അറിവുകൾ നടത്തും, ബലി നടത്തും. അപ്പോൾ ഈ പിന്നെ ഒരു ഇപ്പോൾ കാളനെയാണെങ്കിൽ അതിനെ അറക്കുന്ന സമയത്ത് മറ്റുള്ള കാളകൾ പോത്ത് ആടൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെന്താണെങ്കിലും നമ്മൾ മനുഷ്യരല്ല, നമ്മളെപ്പോലെ അവർ മദ്രസയിലും സ്കൂളിലൊന്നും പോകുന്നില്ല. എങ്കിലും എന്നെപ്പോലത്തെ ഒരു മൃഗത്തിനെയാണല്ലോ ആ അറവ് നടത്തുന്നത്, ആ കഴുത്തിൽ കത്തി വെക്കുന്നതെന്നൊക്കെയുള്ള ബോധം അവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഇതിനെങ്ങനെ തൊട്ടടുത്തടുത്ത് ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും, ഒന്നിനെ അറുത്ത് തള്ളിയിട്ടുണ്ടാവും, അത് കടക്കണതും അതിനറക്കണതും അതിൻ്റെ ചോരയൊക്കെ മറ്റ് തൊട്ടടുത്തുള്ളവർ കാണാണ്. അതൊക്കെ എന്ത് പാവാണെന്ന് ആലോചിച്ചു. അപ്പം ഞാൻ പറയാൻ വന്നത്, ഇങ്ങനെ അറിവ് നടത്തുമ്പോൾ ഒരു മറ വേണം. അപ്പോൾ ആദ്യം ഒന്നിനെ ഇങ്ങനെ അറിവ് നടത്തുമ്പോൾ അതിൻ്റെ പടച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം അടുത്തീനെ കൊണ്ടുവരാൻ. പിന്നെ അതേപോലെ തന്നെ ഈ അറിവ് നടത്താൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച മൃഗങ്ങളെ കുറച്ച് വിട്ട് കെട്ടണം. ഇതിൻ്റെ ഇതിന് അറിവ് നടത്തുന്നത് കാണേ, അതല്ലെങ്കിൽ അതിൽ നിന്ന് പോകുന്ന ബ്ലഡ് കാണേ, അങ്ങനെ ഒരു തരത്തിലും ഇതിന് ബുദ്ധിമുട്ടേക്കാത്ത രീതിയിലായിരിക്കണം മറ്റുള്ള മൃഗങ്ങളെ മാറ്റി നിർത്തുക. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി മറ്റൊരു വിഷയം പറയാം. ഖൈബർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഖൈബർ എന്നത് ഒരു യുദ്ധമായിരുന്നില്ല. ഒരു നാടിൻ്റെ ഒരു ഗോത്രത്തിൻ്റെ ഒക്കെ ഇടയിലേക്ക് പ്രവാചകനും പ്രവാചകൻ്റെ അനുയായികളുമൊക്കെ ഇരച്ച് കയറുവാണ്. ആ നാടിൻ്റെ പേരാണ് ഖൈബർ. അവിടേക്ക് ഇരച്ച് കയറിയിട്ട് പുരുഷന്മാരെയൊക്കെ വാളിന് ഇരയാക്കുകയാണ് പ്രവാചകനും അനുയായികളും. അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ പിടിച്ച് കെട്ടിക്കൊണ്ടുപോകുവാണ്. നമ്മൾ മനുഷ്യരാണ്, നമ്മുടെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെയാണ് ഇങ്ങനെ വാളിന് ഇരയാക്കുന്നതെങ്കിൽ നമുക്കത് സഹിക്കാൻ പറ്റുമോ? നമുക്കത് താങ്ങാൻ പറ്റുമോ? ഇതിന് നേതൃത്വം കൊടുത്ത ഒരു മനുഷ്യനുണ്ട്, മുഹമ്മദ്. അയാള് സഫിയ എന്ന ഒരു പെണ്ണിനെ നടത്തിക്കൊണ്ടുവരുവാണ്. ഇത് ചെയ്തത് പെണ്ണിനും സമ്പത്തിനും വേണ്ടി മാത്രമാണ് ഈ നാടിനെ പ്രവാചകനും അനുയായികളും ആക്രമിക്കുന്നത്. ഈ സഫിയയ്ക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നു, കിനാന. ഒരു ഗോത്രത്തിന്റെ ഖജാൻജിയായിരുന്നു, ഖജനാവ് സൂക്ഷിപ്പുകാരൻ. ആ പണത്തിനു വേണ്ടിയാണ് മുഹമ്മദ് ഇവരെ ആക്രമിക്കുന്നത്. സഫിയയ്ക്കൊരു പിതാവുണ്ടായിരുന്നു, അദ്ദേഹം മറ്റൊരു ഗോത്രത്തിന്റെ തലവനായിരുന്നു. അപ്പോൾ ഇഷ്ടംപോലെ സമ്പത്തുണ്ടല്ലോ, ഈ സമ്പത്ത് കൊള്ളയടിക്കുക എന്നതിന് വേണ്ടിയാണ് ഈ ചെയ്യുന്നത്. ഈ കിനാനയുടെ സമ്പത്ത് പിടിച്ചെടുക്കുന്നതിനു വേണ്ടി അയാളെ തലകീഴായി കെട്ടിയിട്ട് വളരെ മൃഗീയമായി, മൃഗങ്ങൾ ലജ്ജിക്കും കേട്ടോ അത് പറഞ്ഞാൽ, ക്രൂരമായി ഇയാളെ ആക്രമിക്കുവാണ്. അങ്ങനെ അയാളുടെ ചോര
വീഴ്ന്ന് കിടക്കുകയാണ്, അറുത്തു മുറിച്ചുമൊക്കെ. സ്വന്തം ഭർത്താവിന്റെ ചോരയിൽ ചവിട്ടിയാണ് ഈ സൊഫിയയെ പ്രവാചകന് മുമ്പിൽ പ്രവാചകന്റെ അനുയായികൾ കൊണ്ടുവരുന്നത്. അപ്പോൾ കാരുണ്യത്തിന്റെ തിരുദൂതൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ ചോരയിൽ ചവിട്ടിയാണോ സൊഫിയയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഓഹ്, എന്തൊരു കാരുണ്യം! ആ പ്രവാചകന്റെ അനുയായികൾക്ക് മൃഗങ്ങളോടും പക്ഷികളോടും മതം വിട്ടവരോടും അമുസ്ലിങ്ങളോടും ഒക്കെ ദയയുണ്ടാകും എന്ന് തെറ്റിദ്ധരിച്ച സുൽഫത്തിനാണ് തെറ്റുപറ്റിയത്. എന്നിട്ട് ഒന്നിനെ കഴിഞ്ഞ ശേഷം അടുത്ത നിറക്കുക, ഒന്നിനെ കൊല്ലുന്നത് ഒന്ന് അറിയാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. കുറച്ച് മുമ്പ് ഒരിക്കൽ ഇങ്ങനെ പെരുന്നാളിന് പിന്നെ ബലി നടത്തുകയാണ്. അപ്പം ഇങ്ങനെ ഓരോ പിന്നെ കാള പോത്ത് ഇവരൊക്കെ ഇങ്ങനെ അറക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പോത്ത് ഇത് കണ്ട് പേടിച്ചിട്ട്, കാരണം മറ്റുള്ള കാളകളെയും പോത്തുകളെയൊക്കെ അറക്കുന്നത് കണ്ടിട്ട് ഈ പോത്ത് ഇതിന് വലിയ കയറുകൊണ്ട് കെട്ടിയിരിക്കുകയാണ്. അത് പൊട്ടിച്ചോടി എന്നിട്ട് ഓടിയിട്ട് ഒരുപാട് ആളുകൾ അതിൻ്റെ പിന്നാലെ ഓടി, എത്ര ഒന്നോ രണ്ടോ കിലോമീറ്റർ ഓടിയിട്ടാണ് അത്ര അതിനെ പിടിച്ച് കിട്ടിയത്. അപ്പം നമ്മൾ അതിനൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ അറവ് നടത്തുന്നത് ഇത് ഏതൊരു മൃഗമാണെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ പേടി കാരണം അത്രയും വലിയ കയറ് പോലും പൊട്ടിച്ച് പൊട്ടിച്ച് അത് ഓടണമെങ്കിൽ അതിൻ്റെ ഒരു പേടി ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം, കാരണം ഇത് എല്ലാ മുസ്ലിങ്ങളും ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നല്ലേ പറയുന്നത് കേട്ടോ. ചിലർക്ക് ഇതൊക്കെ ഒരു രസമാണ്, കാരണം ഇതിപ്പോൾ ഞാൻ അറക്കുന്ന എൻ്റെ വകയാണ് പോത്ത്, ഇതിനെ ഞാൻ അറക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വലിയ ആളായി തുണിയൊക്കെ മടക്കുത്തിയിട്ട് അങ്ങനെ ചെല്ലും. എന്നിട്ട് ഇതിൻ്റെ കഴുത്തിൽ കത്തി വെക്കുമ്പോഴേക്കും ഇതിൻ്റെ ആകളിലെ രൂപവും ഭാവമൊക്കെ കണ്ടിട്ട് പേടിച്ചിട്ട് പിന്നെ അടുത്ത ആൾ അടുത്ത ആൾ അനി ഞാൻ അറക്കുന്നതെന്ന് പറഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ജീവനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് എന്നെല്ലാവരും ഓർക്കുക. അല്ലെങ്കിൽ പിന്നെ അപ്പോൾ പറയണ കേൾക്കാൻ ഞാൻ കണ്ടിട്ടൊന്നുമില്ലട്ടോ, മെഷീനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇത് അറക്കണേ. എന്നാൽ പിന്നെ മെഷീനോട് പറ്റുമെങ്കിൽ പിന്നെ ഒറ്റയടിക്ക് കൊല്ലാലോ. അതേപോലെ തന്നെ ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് വേറെ ചടങ്ങുണ്ട്, അതായത് ഒരു കുട്ടി ജനിച്ച് ആണായാലും പെണ്ണായാലും ഒരു കുട്ടി ജനിച്ച് 14-ാം ദിവസം അല്ലെങ്കിൽ 21-ാം ദിവസം ഈ തലയിൽ മുടി കംപ്ലീറ്റ് ഇങ്ങനെ കളയും. അപ്പൊ തലയിൽ ഇങ്ങനെ ഈ ഒസാമാര് എന്ന് പറയും, അവരിങ്ങനെ കത്തി വെക്കുന്നതോടെ അവിടെ ഒരു മൃഗത്തിന്റെ കള പോത്തോ അങ്ങനെ ചെറിയൊരു മൃഗത്തിനെയാണ് എടുക്കുന്നത്, കഴുത്തിൽ കത്തി വെക്കണമെന്നാണ്. അത് ആ മൃഗത്തിന്റെ കഴുത്തിൽ കത്തി വെക്കേണ്ടത് ഈ ജനിച്ച കുട്ടി ഉണ്ടല്ലോ, അവരെ ബാപ്പ വെക്കണം നല്ലതെന്നാണ്. അപ്പൊ അവരെ ബാപ്പയാണെങ്കിൽ ജന്മത്തിൽ ഒരു കത്തി ഉപയോഗിക്കുക, അതല്ലെങ്കിൽ ഒരു മൃഗത്തിനെ കശാപ്പ് ചെയ്യുക ഒന്നും പരിചയം ഉണ്ടാവില്ല. എന്നിട്ട് ഈ കുട്ടിന്റെ ബാപ്പ ചെന്നിട്ട് ഇതിന്റെ കഴുത്തിൽ ഒന്ന് കത്തിച്ച് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെ മൂരും. എന്നിട്ട് പിന്നെ ശരിക്ക് ശരാശരി 6 അവിടെ നിൽക്കുന്നുണ്ടാവും. പിന്നെ അയാൾ ഈ കത്തിയൊക്കെ വാങ്ങിച്ച് അയാളെ തുണി മടക്കുത്തലൊക്കെ കഴിഞ്ഞിട്ട് ഇത് അറക്കുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. ഇതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ വരുത്തണം എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. എല്ലാം ജീവനുള്ള ജീവികളാണ്, ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണെങ്കിലും പല ആളുകളും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പരമാവധി എല്ലാവരിലേക്കും എൻ്റെ ഈ വാക്കുകൾ എത്തിക്കുമെന്ന വിശ്വാസത്തോടെ. ഓ, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാരുണ്യവും ദയയും സ്നേഹവും പരസ്പര ബഹുമാനവും സഹിഷ്ണുതയും ഒന്നുമില്ലാത്ത ഒരു വിഭാഗങ്ങളോട്, മനുഷ്യന്റെ വേദന പോലും തിരിച്ചറിയാത്തവരോട് മൃഗങ്ങളുടെ വേദനയെ കുറിച്ച് പറയുന്ന സുൽഫത്ത് എത്ര മണ്ടിയാണ് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ഒരു പക്ഷേ ഈ വാക്കുകൾ ഉൾക്കൊണ്ടാലെങ്കിലും അറുക്കാനുള്ള മൃഗത്തെ ഒന്ന് മാറ്റിക്കിട്ടി ഒരല്പം ദയ അതിനോട് കാണിച്ചോട്ടെ എന്ന് കരുതിയായിരിക്കും ആരെങ്കിലും ഉൾക്കൊണ്ടാൽ അത്രയും സമാധാനം. നന്ദി.